കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ കൊലപാതകത്തെ തുടർന്ന് ഉടലെടുത്ത സംഘർഷങ്ങൾക്ക് അറുതി വരുത്താനായി ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗം ഇന്ന് 11 മണിക്ക് ചേരും. കളക്ടറേറ്റിൽ രാവിലെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്ത പ്രശ്നപരിഹാരത്തിന് നീക്കം നടത്തുകയാണ് ജില്ലാ ഭരണകൂടം. ലീഗ് പ്രവർത്തകനായ മൻസൂറിന്റെ കൊലപാതകത്തിന് പിന്നാലെ പ്രദേശത്ത് സിപിഎം ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോഴും സ്ഥലത്തെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇത് കണക്കിലെടുത്താണ് കൂടുതൽ പോലീസിനെ പുല്ലൂക്കര പാറാൽ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നത്. മൻസൂറിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര മോന്താലിയിൽ നിന്ന് പുറപ്പെട്ട ശേഷം രാത്രി 8 ഓടെ സിപിഎം ഓഫീസുകൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. പെരിങ്ങത്തൂർ ബ്രാഞ്ച് ഓഫീസും ബാവാച്ചി റോഡിലെ സിപിഎം വൈദ്യുതി ഓഫീസിന് സമീപത്തെ ആച്ചുമുക്ക് ഓഫീസും ലീഗ് പ്രവർത്തകർ അടിച്ചു തകർത്ത് തീയിട്ടു. കടവത്തൂർ ഇരിഞ്ഞീൻ കീഴിൽ ഇഎംഎസ് സ്മാരക വായനശാലയും കൃഷ്ണപിള്ള മന്ദിരവും തീയിട്ട് നശിപ്പിച്ചവയിൽ ഉൾപ്പെടുന്നു. രക്തസാക്ഷി മണ്ഡപവും സിപിഎം കൊടിമരങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. ആക്രമണമുണ്ടായ പ്രദേശങ്ങളിൽ ഇന്ന് സിപിഎം നേതാക്കൾ രാവിലെ സന്ദർശനം നടത്തി. സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, പി ജയരാജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. മൻസൂർ വധക്കേസിൽ പിടിയിലാകാനുള്ള ബാക്കി പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം രാത്രി 8:30 ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു മൻസൂറിന് നേരെ ആക്രമണമുണ്ടായത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മൻസൂറിനെയും സഹോദരൻ മുഹിസിനെയും വെട്ടുകയായിരുന്നു. ബോംബ് സ്ഫോടനത്തെ തുടർന്ന് ഇടത് കാൽമുട്ടിന് താഴെയുണ്ടായ മുറിവാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്.